ഓണത്തെ വരവേൽക്കാൻ പാത്രമംഗലം കുമ്പാരക്കോളനിയിൽ തൃക്കാക്കരയപ്പൻ ഒരുങ്ങി. കോവിഡ് സാഹചര്യം ആശങ്കയുയർത്തുന്നുണ്ടെങ്കിലും തികഞ്ഞ പ്രതീക്ഷയിലാണ് കുമ്പാര കുടുംബങ്ങൾ. ഉത്രാട നാളിലാണ് വീടുകളിൽ തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച തൃക്കാക്കരയപ്പൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമന സങ്കല്പമാണ്. ഓണത്തിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങായതിനാൽ എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും തൃക്കാക്കരയപ്പനെ ഒരുക്കി പൂജിക്കും. അതിനാൽ തന്നെ ആശങ്കയ്ക്കിടയിലും ഇത്തവണയും തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് പാത്രമംഗലം കുമ്പാരക്കോളനിയിലെ കുടുംബങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും തൃക്കാക്കരപ്പന് വേണ്ടി കച്ചവടക്കാർ ഉൾപ്പെടെ നിരവധി പേർ എത്താറുണ്ട്. പണിയില്ലാതെ പട്ടിണിയുടെ വക്കിലെത്തിയ തങ്ങളെ തൃക്കാക്കരയപ്പൻ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ കഴിയുന്നത്. വീടുകളിൽ നിന്ന് മൺപാത്രങ്ങൾ പടിയിറങ്ങിയതോടെ കുമ്പാരന്മാരുടെ ജീവിതം ദുരിതപൂർണമായി മാറി. നിർമ്മാണത്തിനായുള്ള മണ്ണിന്റെ ലഭ്യതക്കുറവാണ് പ്രധാന പ്രതിസന്ധി. ദിവസങ്ങളുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കുന്ന മൺപാത്രങ്ങൾക്ക് വില ലഭിക്കാത്തതും ഇവരെ വലയ്ക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അതിജീവനത്തിനായി തൃക്കാക്കരയപ്പൻ നിർമ്മാണം ഏറ്റെടുത്തത്. വർഷങ്ങളായി ഓണക്കാലത്തുണ്ടാക്കി വിൽക്കുന്ന തൃക്കാക്കരയപ്പനിലാണ് ഈ വർഷത്തെ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കോവിഡ് മഹാമാരി ആഘോഷങ്ങളില്ലാത്ത ഓണത്തെയും ജനങ്ങളെയും എത്രമാത്രം ബാധിക്കുമെന്ന് കോളനി നിവാസികൾക്ക് അറിയില്ല. കൊറോണ വന്നിടുമ്പോൾ ആൾക്കാർ വീട്ടിലേക്ക് വരാൻ തന്നെ മടിക്കുക ചെയ്യുന്നത്. വാങ്ങാനേ പുറത്തുകൊണ്ട് വെക്കാനും പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നല്ല ഇതായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞിടുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ ചെലവുണ്ടായിരുന്നു. ഇപ്പോൾ തികഞ്ഞില്ല കഴിഞ്ഞ കൊല്ലം. ഈ കൊല്ലം ഇതിന് വഴിയില്ല. അല്ലാതെ പണിത് വെച്ചെന്ന് മാത്രം ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ? അതിനുവേണ്ടി പണിത് വെച്ചിട്ട് 1150 പണിത് വെച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. TCV എരുമപ്പെട്ടി.